ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കേസുകൾ അന്വേഷിക്കുന്നതിൽ സംസ്ഥാനത്തെ പോലീസ് ഏറെ മുന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിലെ ആദ്യ ഫോറൻസിക് സയൻസ് ലാബിൻ്റേതുൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ 5 വർഷത്തിനിടെ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ ഉൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാനത്തുണ്ടായി. കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് ശാസ്ത്രീയമായ തെളിവെടുപ്പ് നടത്താൻ എല്ലാ ജില്ലകളിലും ഫോറൻസിക് ലാബുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. ഇതിന്റെ ഭാഗമായാണ് തിരൂരിൽ ഉൾപ്പെടെ ജില്ലാ ഫോറൻസിക് ലാബുകൾ നിലവിൽ വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റകൃത്യങ്ങളിൽ ശാസ്ത്രീയവും കൃത്യതയാർന്നതുമായ പരിശോധന വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1,25,00,000 രൂപ ചെലവഴിച്ച മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഫോറൻസിക് ലാബ് സജ്ജമാക്കിയത്. തിരൂർ പോലീസ് ലൈനിലെ DYSP ഓഫീസിനു സമീപത്തായി ഒരുക്കിയ ലാബ് കെട്ടിടത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈബർ എന്നിങ്ങനെ 4 ഡിവിഷനുകളാണ് പ്രവർത്തിക്കുക. ആദ്യഘട്ടത്തിൽ സൈബർ ഡിവിഷൻ ഒഴികെയുള്ളവ പ്രവർത്തന സജ്ജമാക്കും. നിലവിൽ ജില്ലയിൽ നിന്നും ഫോറൻസിക് പരിശോധനകൾക്കായി തൃശൂരിലെ റീജിയണൽ ലാബിനെയാണ് ആശ്രയിക്കുന്നത്. ഇത് പരിശോധനകളുടെ ഫലം വൈകുന്നതിന് ഇടയാക്കിയിരുന്നു. തിരൂരിലെ പുതിയ ലാബ് സജ്ജമാകുന്നതോടെ ജില്ലയിലെ DNA പരിശോധന, നുണ പരിശോധന എന്നിവ ഒഴികെയുള്ള മുഴുവൻ പരിശോധനകളും ഇവിടെ തന്നെ സാധ്യമാകും. 3 സയന്റിഫിക് ഓഫീസർമാരുടെ സേവനമാണ് നിലവിൽ ലാബിലുണ്ടായിരിക്കുക. ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ നിയമ നടപടികൾ പുതിയ ജില്ലാ ലാബ് വരുന്നതോടെ വേഗത്തിലാക്കാനാകും. ആധുനിക രീതിയിലുള്ള ലാബ് കെട്ടിടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, റിസപ്ഷൻ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പോലീസിന് പുറമെ എക്സൈസ്, വനം വകുപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളിലും സഹായിക്കാവുന്ന വിധത്തിലാണ് തിരൂരിലെ ലാബ്. ന്യൂസ് ബ്യൂറോ തിരൂർ. ഫാൻസി ഫുഡ്വെയർ വിപണന മേഖലയിൽ 22 വർഷത്തെ പാരമ്പര്യമുള്ള പുതുമ ഗ്രൂപ്പിന്റെ പുതുമ ഫുഡ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടെ വളാഞ്ചേരി ഹയാത്ത് ടവറിൽ. പുതുമ ഫുഡ് ഫേസ്, ബ്രെയിൻ ഫാൻസി ഫുഡ്വെയർ, ബാഗ്സ്, ഗിഫ്റ്റ് ആൻഡ് ടോയ്സ്, ഹയാത്ത് ടവർ, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി.